തിരുവനന്തപുരം ദൂരദർശനിലെ എൻ്റെ സുഹൃത്തുമൊക്കെയായ അന്നത്തെ അവിടുത്തെ പ്രൊഡ്യൂസറായ പി ആർ ശാരദ ദൂരദർശനിലുണ്ട്. അപ്പോൾ ദൂരദർശനിലെ ശാരദ ഞങ്ങളൊരെല്ലാം പഠിച്ചതൊക്കെയാണ്. ശാരദ ഈ ജസ്റ്റ് മിറ്റിയുടെ കേൾക്കുകയോ ആരോ പറയുകയോ ചെയ്തിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരെപ്പിസോഡ് ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. ജീവിതത്തിലെ ഷൂട്ടിംഗ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല, ഞാനാകെ പേടിച്ചുപോയി. ആ പേടി മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഓക്കെ ആയിരിക്കും അതിന്, ഓക്കെ ആയിരിക്കും, ശ്രീണ്ട് ധൈര്യമായിട്ട് ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനോട് ഒരു ഉച്ചസമയത്ത് ഇങ്ങനെ പോരാൻ പറഞ്ഞു, കൊടപ്പനെ കുന്നിലേക്ക് യാത്രയായിക്കോളൂ, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ അടുത്ത കളരി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്കങ്ങോട്ട് വിശ്വാസമില്ല, എൻ്റെ ഏറ്റവും വലിയ സംശയം എൻ്റെ ഈ മുഖം ടെലിവിഷന് പറ്റൂ. ഞാൻ ഈ സിനിമ നടന്മാരെയൊക്കെ നോക്കിയപ്പം അവരെല്ലാം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നവരാണ്. അപ്പോൾ എൻ്റെ മുഖം എത്രമാത്രം യോഗ്യമാണ് ടെലിവിഷന് എന്നുള്ളത് ഭയങ്കര സംശയമായി. ഞാൻ ബാത്റൂമിൽ കയറി ഇങ്ങനെയൊക്കെ നോക്കി, ഇങ്ങനെ നോക്കി ചിരിച്ചു നോക്കി ഇങ്ങനെ അഭിനയിച്ചൊക്കെ നോക്കി. അപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, വിശ്വാസം കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകൻ ബാത്റൂമിലേക്ക് കയറി വന്നു. അയാൾ ചോദിച്ചു, ഞാൻ ഉടനെ പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങി, എങ്ങോട്ടാ തിരക്ക് പിടിച്ചെന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ എനിക്ക് ദൂരദർശനിലൊരു ഷൂട്ടിംഗ് ഉണ്ടെന്ന്, എന്തുവാ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അവിടെ ഒരു നിമിഷം എന്നൊരു പരിപാടി ചെയ്യാൻ പോവുക, ഈ മോന്ത വെച്ചിട്ടോ എന്ന് വിളി ചോദിച്ചു. അമ്മ, ഈ മോന്തയ്ക്ക് എന്താ കുഴപ്പം? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരിക്കലും ശരിയാവത്തില്ല, നിങ്ങൾ റേഡിയോക്ക് പറ്റിയൊരു ആർട്ടിസ്റ്റാണ് നിങ്ങൾ, പക്ഷേ നിങ്ങൾ ടെലിവിഷനിൽ പോയി ദൂരദർശനിലൊക്കെ പോയി ചീത്തയാവല്ലേ, നിങ്ങളെ ആൾക്കാർ നാണം കെടുത്തും. ഞാൻ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹപുരച്ചിലൊന്ന് നിരസിച്ചേക്കത്, ഇതാണ് നിങ്ങളുടെ തട്ടകം, റേഡിയോ ആണ് നിങ്ങളുടെ തട്ടകം. എനിക്കെൻ്റെ ഉള്ള കോൺഫിഡൻസിലൂടെ പോയി. ഞാൻ വിചാരിച്ചു, ഞാൻ ശാരദയെ വിളിച്ചു, ഞാൻ ഇന്ന് വരണോ, വേറെ ദിവസം വന്നാലോ, ശാരദ നിർബന്ധിച്ച് വരാൻ പറഞ്ഞു. ഞാനവിടെ പോയി, കോളേജ് കുട്ടികളൊക്കെ ആയിരുന്നു കൂടെ പങ്കെടുത്തത്. സൂപ്പർ ഹിറ്റായ പ്രോഗ്രാം. ഒരു നിമിഷം മാത്രം എന്ന ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വിഷയം പറയും. ഉദാഹരണത്തിന്, മാവയിൽ നിന്ന് വീണവൻ്റെ തലയെ മാടിയെ വിട്ടി എന്നൊരു വിഷയം പറഞ്ഞാൽ, മുക്കാതെ മൂളാതെ വാക്കുകൾ ആവർത്തിക്കാതെ വ്യാകരണപ്പിഴവില്ലാതെ നിങ്ങൾ ഒരു മിനിറ്റും സംസാരിച്ചേക്കണം. ആ മത്സരമാണത്. അപ്പോൾ ഇതിനിടയ്ക്കെല്ലാം ഞാൻ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇവർക്കൊരു അബദ്ധങ്ങളൊക്കെ പറ്റും, ചിലപ്പോൾ പശു എന്ന് പറഞ്ഞവരെ ഇവരറിയാതെ വേഗം കൊണ്ട് പെൺകാളാന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഫലിത മുഹൂർത്തങ്ങളുണ്ടാവും. അപ്പോൾ ഈ പരിപാടി ഇത് റെക്കോർഡ് ചെയ്യാൻ ഏതാണ്ട് 5-6 മണിക്കൂർ എടുത്തു. 22 മിനിറ്റോ 24 മിനിറ്റോ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ പ്രോഗ്രാം കുറച്ചധികം നീണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ 5 മണിക്കാണ് ഇത് സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് ഈ പ്രോഗ്രാം അതിൻ്റെ തൊട്ട് തലേ ദിവസം ഇത് അന്ന് ദൂരദർശൻ്റെ വാർത്ത ഏറ്റവും പോപ്പുലറാണ്. അപ്പോൾ പോപ്പുലറായ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഈ പരിപാടി വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പ് വന്നു. അതായത് വാർത്ത കഴിഞ്ഞാൽ ഉടൻ ഏറ്റവും നല്ല പരിപാടിയാണ് ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ അത് അങ്ങോട്ട് മാറ്റി ഷെഡ്യൂൾ ചെയ്തു. ഞാൻ വിചാരിച്ചു, വല്ല അവർക്ക് വല്ല പ്രോഗ്രാം മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ട ചില ഏതോ പ്രോഗ്രാം കിട്ടാതെ പോയതുകൊണ്ട് അവരങ്ങോട്ട് മാറ്റിയതാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഈ പ്രോഗ്രാം വന്നു, എനിക്കത് കാണാനുള്ള ധൈര്യം വന്നില്ല. ഞാൻ മുറിക്കുള്ളിൽ കിടക്കുകയാണ്, ഇങ്ങനെ കിടന്ന്. അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ ടെലിവിഷനിലൂടെ എൻ്റെ ഭാര്യ ദൂരദർശനം വെച്ചത് കാണുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ ഓഡിയോ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ, എനിക്ക് കാണാനൊരു ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഭാര്യ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ വന്ന് എൻ്റെ മുമ്പിൽ വന്ന് കുറേ നേരം നോക്കി അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പരമാവധി ചളമായി എന്ന്. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർക്കും അവധം പറ്റിയിട്ടുണ്ട്. ജഗത് സുകുമാറും ഇതുപോലെ ദൂരച്ചുള്ളൊരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് ചളമായി എന്ന് തോന്നി പുറത്തിറങ്ങിയപ്പോൾ ജഗതി എൻ കെ ആചാര്യയുടെ ഒരു ഫോൺ ചെന്നു, മിസ്റ്റർ സുകുമാർ ആർ യു സ്റ്റില്ല് എലയും എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് എന്നോടും ഭാര്യ ചോദിക്കുമോ എന്ന് ഞാൻ ഭയന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഭാര്യയല്ലേ, അപ്പം എന്തായാലും ഭാര്യയ്ക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ തരവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് ചെയ്തില്ല. അപ്പോൾ ജ്യോതിർഘോഷ് അന്ന് മാതൃഭൂമിയിൽ ഒരു കോളം എഴുതുന്നുണ്ട് ഈ ടെലിവിഷനെക്കുറിച്ച്. ജ്യോതിർഘോഷ് ഇതിനെക്കുറിച്ച് ഭയങ്കരമായി പ്രശംസ എഴുതി. അതോടെ ആ പ്രോഗ്രാം അങ്ങ് സൂപ്പർ ഹിറ്റായി. സൂപ്പർ ഹിറ്റായെന്ന് പിന്നീട് എനിക്ക് ആൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആ പ്രോഗ്രാമാണ് സാർ, പി ആർ ശാരദ ചെയ്ത ആ പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൽ ഇതേ പ്രോഗ്രാം അവതരിപ്പിക്കാൻ എന്നെ കൊണ്ട് എത്തിച്ചത്. പുളിയറക്കോണ്ടെന്നൊരു വിളി വന്നു. ഞാനിവിടെ ചെന്ന് സുജ എന്ന് പറയുന്ന കക്ഷിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. സുജ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര എപ്പിസോഡ് ചെയ്യാൻ പറ്റും? ഞാൻ അന്നത്തെ ഏറ്റവും വലിയ ദൂരദർശൻ്റെ നമ്പർ 13 ആണ്. ഞാൻ 13 എപ്പിസോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ അതുപോലെ 800-900 എപ്പിസോഡ് നമുക്ക് പ്ലാൻ ചെയ്യണം. ഞാൻ പേടിച്ചു പോയി, അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനത് മടങ്ങിപ്പോകുന്നു ശരിക്കും പേടിച്ചിട്ട്. കാര്യം എത്ര എപ്പിസോഡൊക്കെ ചെയ്ത് ആളിത് സഹിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ആകാശവാണിയിൽ എൻ്റെ ജീവിതം തുടർന്നു. ഞാൻ ആ സമയത്താണ് സുൽഫിക്കർ അലി ഫൂട്ട് എഴുതിയ ഒരു ആത്മകഥ വായിച്ച്, അദ്ദേഹം കഴുമരത്തിൻ്റെ കീഴിൽ നിന്ന് എഴുതിയൊരു ഒരു ആത്മകഥയായിരുന്നു അത്. ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അത് മുഴുവൻ ഇങ്ങനെയാണ്, ഇഫ് ഐ ആം അസാസിനേറ്റഡ് പാകിസ്ഥാൻ വിൽ ഫാൾ എന്നാണ്. അപ്പോൾ എന്നെ തൂക്കിലേറ്റിയാൽ പാകിസ്ഥാൻ തകർന്ന തരിപ്പണമായി താഴെ വീഴും എന്ന് തന്നെയാണ് ബൂട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബൂട്ടോയുടെ ആത്മകഥ വായിച്ചപ്പോൾ ഞാൻ റേഡിയോ നാടകത്തിന് ടൈറ്റിലിട്ടു, എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ. അത് മുഴുവൻ സംഭവം വന്നാൽ, എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ
നീ എന്നോട് ഇത് ചെയ്തല്ലോ. അതിലെ ഗോപാലകൃഷ്ണൻ ഞാനായിരുന്നു. ആ പരമ്പരയും റേഡിയോയിൽ ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്, ഒരുപാട് ആൾക്കാർ കണ്ട ഒരു സംഭവമാണ്. ഇതിലെനിക്ക് ഏറ്റവും വിഷമകരമായ തോന്നിയ റേഡിയോ അനുഭവം കൂടെ ഞാൻ പറയാം. തൂപ്പൽ പാസിലിൻ്റെ മകളുടെ മകൾ ശബ്നം എൻ്റെ ഓഫീസിൽ റിസപ്ഷനിസ്റ്റാണ് 24. അപ്പം ശബ്നം പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സംഭവമാണ്. ഞാനൊരു ദിവസം റേഡിയോ നാടകോത്സവം, അഖില കേരള റേഡിയോ നാടകോത്സവം എന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു ഒരാഴ്ചക്കാലം ഏറ്റവും നല്ല നാടകങ്ങൾ, ഏറ്റവും പ്രശസ്തരായ സി എൽ ജോസ് പോലെ അന്ന് ഏറ്റവും ചിരപ്രതിഷ്ഠ നേടിയ നാടകകൃത്തുക്കളെ അണിനിരത്തിക്കൊണ്ട് നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുക. ടി എൻ ഗോപനായർ, സിനിമാനടന്മാരൊക്കെ അഭിനയിക്കുന്ന നാടകമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത്തവണ തോപ്പിൽ പാസിയുടെ ഒരു നാടകം വാങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ തോപ്പിൽ പാസിയേട്ടനെ അദ്ദേഹത്തിൻ്റെ കായംകുളത്തുള്ള വള്ളിക്കീഴ് ചെന്ന് കണ്ടു. അദ്ദേഹം വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ഇന്ന് കാല് മുറിച്ചൊക്കെ ഇരിക്കുകയാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട്, ഞാൻ റേഡിയോയിലൊക്കെ നിങ്ങളുടെ പേര് കേട്ടിട്ടുണ്ട്, വലിയ സന്തോഷമൊക്കെയായി, ഞാൻ നാടകം തരാം എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഏതാണ്ട് ലോകം പിടിച്ചടക്കിയ മട്ടിൽ തോപ്പിൽ പാസിയുടെ നാടകം വരാൻ പോകുന്നു, ആകാശവാണിയുടെ കേരള നിലയങ്ങളത് പ്രക്ഷേപണം ചെയ്യും എന്ന് കരുതി ഞാൻ തിരിച്ചു പോന്നു. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന് വിളിക്കുന്നു, പല ദിവസവും കിട്ടത്തില്ല. കിട്ടിയ ദിവസങ്ങൾ അദ്ദേഹം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റേഡിയോ നാടകോത്സവത്തിൻ്റെ 3 ദിവസത്തിന് മുമ്പ് ഈ ആകാശവാണിയുടെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, ശ്രീകണ്ഠൻ നായർ ആ തോപ്പിൽ പാസിയുടെ നാടകം കിട്ടിയില്ലെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു മലയാളി അല്ല താനും, അദ്ദേഹം ശുഭിതനായി. നാടകം കിട്ടാതെയാണോ നിങ്ങളിങ്ങനെ ഷെഡ്യൂൾ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ഞാനാകെ വിഷമത്തില്ല, ഞാൻ വണ്ടി പിടിച്ച് ബസ്സിൽ കയറി ഈ കായംകുളത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തി കുറച്ച് നേരം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. നാടകം എഴുതുന്നുണ്ടെന്നോ നാടകം എഴുതി കഴിഞ്ഞെന്നോ ഒന്നും തോപ്പിൽ പാസി സംസാരിക്കുന്നില്ല. എനിക്കാകെ വിഷമമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ. എനിക്കാകെ ടെൻഷനായി, കാര്യം എൻ്റെ ഡയറക്ടർ എന്നോട് ക്ഷോഭിച്ചിരിക്കുകയാണ്, ഞാൻ ജോലിയിൽ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നൊക്കെ അദ്ദേഹം വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഞാൻ നാടകം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ, അയ്യോ ചേട്ടാ അത് ഭയങ്കര പ്രശ്നമാവും ചേട്ടൻ എഴുതിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു നാടകം കേട്ടു റേഡിയോയിൽ, എഴുതിയിരിക്കുന്നത് കുണ്ടച്ചറ ബാബു എന്നൊരാളാണ്. കുണ്ടച്ചറ ബാബു നാടകം എഴുതുന്നിടത്ത് തോപ്പിൽപ്പാസിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്നിട്ട് അദ്ദേഹം അത്തേ മുറിയിലോട്ട് കയറിയും പോയി. ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു, തോപ്പിൽപ്പാസി ഇറങ്ങി വന്നില്ല. അപ്പോൾ തോപ്പിൽപ്പാസിയുടെ ആരൊക്കെയോ അകത്തുണ്ട്, അവരാരും എന്നെ കണ്ടതായി ഭാവിച്ചതുമില്ല. ഇനി കാണാഞ്ഞിട്ടാണോ അതോ കണ്ടിട്ടും തോപ്പിൽപ്പാസിയുടെ ഇങ്ങനെ പറഞ്ഞ കാരണം അവർ വരാത്തതാണോ? ഞാൻ ഇറങ്ങി പുറത്തിറങ്ങി കുറേ നേരം നിന്നു. തോപ്പിൽപ്പാസിക്ക് പകരം നമുക്ക് നാടകം എഴുതി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനാകപ്പെട്ടു. കേരളത്തിലെ എല്ലാ നിലയങ്ങളും ഇങ്ങനെ ഇതിൻ്റെ പ്രൊമോഷണൽ ട്രെയിലർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, തോപ്പിൽപ്പാസിയുടെ നാടകം വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനാകെ വിഷമിച്ചു. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ഈ ഞാൻ യഥാർത്ഥത്തിൽ വണ്ടി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക്, അവിടെ നിന്ന് ഓട്ടോറിക്ഷയൊന്നും കിട്ടാനില്ല, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം, എന്തായിരിക്കും കണ്ടച്ചർ ബാബു എന്ന്, പ്രൊഫസർ കണ്ടച്ചർ ബാബുവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലം എസ്എൻകോളേജിലെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം. അത് എൻ്റെ ഗുരു കൂടിയായിരുന്നു. ഞാൻ നാടകത്തിൻ്റെ ചാർജ് വഹിക്കും, അദ്ദേഹം ചില നാടകങ്ങൾ എഴുതി എൻ്റെ അടുത്ത് കൊണ്ടുവരും. ചില നാടകങ്ങൾ നല്ലതാണ്, ചില നാടകങ്ങൾ മോശമാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, അധ്യാപകൻ്റെ നാടകം പ്രൊജക്റ്റ് ചെയ്യാനുള്ള മഹാമനസ്കത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ നാടകമൊക്കെ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. അതിലൊരു നാടകമാണ് തോപ്പിൽ പാസി കേട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നാടകത്തിൻ്റെ സങ്കേതം ഇയാൾക്കറിയാം, പക്ഷേ ഒരു നാടകം എങ്ങനെ എഴുതണമെന്ന് അയാൾക്കറിയില്ല എന്നാണ് പാസിയേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരാൾ നാടകം എഴുതുന്നു, അമച്വറായിട്ടുള്ള നാടകത്തേക്കുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കൃതഹസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ആവശ്യമില്ല എന്നാണ് തോപ്പിൽ പാസിയുടെ നിലപാട്. ഞാൻ ആകെ ടെൻഷനിലായി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി കയറി തിരുവനന്തപുരത്ത് വന്നു. രാത്രി 2 മണിയായി കാണും. ഞാൻ ബസ് സ്റ്റേഷനിൽ 2-വീലറൊക്കെ വെച്ചിട്ടാണ് പോയത്. ഈ 2-വീലറിൽ ഞാൻ എൻ്റെ വീട്ടിൽ എടപ്പഴിഞ്ഞിലെ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ എടപ്പഴി, ഞാൻ എൻ്റെ കൂടെ നമ്മുടെ കോഴിക്കോട് മഹാകാവ്യായ പി ശ്രീധരനുണ്ണിയൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഈ ഇടപ്പഴിഞ്ഞ സ്ഥലത്തൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൻ്റെ അവിടെ ചെന്ന് ഞാൻ ടെൻഷൻ കയറിയിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യാതെ ആയി. ഞാൻ തെക്ക് വടക്ക് വീണു. മിഡിൽ ഓഫ് ബ്ലങ്കറ്റ് എന്ന് നട റോഡിൽ ഇടിച്ച് ഞാൻ അവിടെ കിടന്നു. എന്നോട് പിന്നെ എന്നെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുവരും പറഞ്ഞു. ഒരു 10-40 മിനിറ്റ് എനിക്ക് ബോധമില്ലായിരുന്നു പറഞ്ഞ്, തലയിടിച്ച് വീണതുകൊണ്ട്. അപ്പോൾ ആശുപത്രിയിൽ, അടുത്ത ആശുപത്രിയിൽ പോയി 40 മിനിറ്റ് കിടന്നു. ഞാൻ പിന്നെ ആശുപത്രിയിൽ നിന്ന് കിറങ്ങി നേരം വെളുത്ത് വീട്ടിലേക്ക് ചെന്നു. ഞാൻ പിന്നെ അവിടെ ഇരുന്നൊരു നാടകം എഴുതി. തോപ്പിൽ പാസിക്ക് മാത്രമേ നാടകം എഴുതാൻ പാടുള്ളൂ. ഞാനൊരു നാടകം എഴുതി, ഈ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്തു. അത് വേറൊരു കഥ. അപ്പോൾ ഞാൻ കുറേ കാലം കഴിഞ്ഞ്, ഞാനിപ്പം ശബ്ദത്തിനൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു എനിക്കറിയില്ല, തോപ്പിൽപ്പാസിയുടെ മകൾ, അതായത് ഈ ശബ്ദത്തിൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചു. മാല എന്നാണ് അമ്മയുടെ പേരെന്ന് എൻ്റെ ഓർമ്മ. കാര്യം തിങ്കളൻ്റെ കമ്മ്യൂണിസ്റ്റ് ആക്കിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് അവർക്കുള്ളത്. എനിക്ക് പാസിയുള്ള വലിയ ബഹുമാനമേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ എന്നോട് ഈ അമ്മ ചോദിച്ചു,
എൻ്റെ മകൾക്കൊരു ജോലി കൊടുക്കാൻ പറ്റുമെന്ന്, ഞാൻ തോപ്പിൽ പാസിലെ മാളാന്ന് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷബ്നു അവിടെ വന്നത്. എന്നെ സംബന്ധിച്ച് ഭാസി ചേട്ടൻ എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഒരു ടെൻഷന് എൻ്റെ മധുരതരമായ പ്രതികാരമായിരുന്നു അത്. ശരിക്കും ഈ ശബ്ദം മിടിക്കുകയാണ്, നല്ല റിസപ്ഷനിസ്റ്റാണ്. അപ്പം ഒരുപക്ഷേ ഈ അവർ ഇത് കാണുമ്പോഴായിരിക്കും ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥയും നാടകമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. നമുക്കൊരിക്കലും പ്രത്യേകിച്ച് എൻ്റെ ഗുരുനാഥനോട് ഈ നാടകം കൊള്ളില്ല അല്ലെങ്കിൽ ഈ നാടകം പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് പറയാൻ പ്രയാസമാണ് എന്നുകൊണ്ട് തന്നെയാണ്. കാര്യം പലപ്പോഴും ഈ റേഡിയോ നാടകത്തിൻ്റെ ഒരു സങ്കേതം ഈ നാടകം വേണേൽ നമുക്ക് അഭിനയിച്ചൊക്കെ പഠിപ്പിക്കാം. അങ്ങനെ ഈ നാടകങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇതിനോട് വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടാണ് അതെടുത്തത്. അത് അദ്ദേഹത്തിലെ എഴുത്തുകാരൻ അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം നമുക്ക് പല സമയങ്ങളിലും നാടകത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഇത് കാരണം അവസരം കിട്ടിയിട്ടുണ്ട്. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് TS എന്ന് SMS ചെയ്യുക. എൻ എൻ പിള്ള ചേട്ടനുമായിട്ട് എനിക്ക് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒളശ്ശയിലെ വീട്ടിലൊക്കെ പോയിരുന്നു ഒരുപാട് കത്തി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ഞാൻ വായിച്ചിട്ടുള്ള ആത്മകഥകളിൽ എന്നെ ഏറ്റവും പ്രലോഭിപ്പിച്ചിട്ടുള്ള, ഇങ്ങനെയൊരു ആത്മകഥ വേണം എഴുതാൻ എന്നൊക്കെ പ്രലോഭിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ആത്മകഥ. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ പോലെ ഒരു തുറന്നു പിടിച്ച പുസ്തകമാണത്. മാത്രമല്ല മാധവിക്കുട്ടിയുടെ തുറന്നു പിടിച്ച പുസ്തകം പോലെയല്ല ഇത്. പല സ്ഥലത്തും ഇത് എൻ എൻ പിള്ളച്ചേട്ടൻ്റെ രീതികൾ അതിൽ ആ പുസ്തകത്തിൽ വരും. മലയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു സ്ത്രീ ബലാത്കാരം ചെയ്ത കഥ പോലും അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ എൻ പിള്ളച്ചേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു നാടകം വേണം നാടകോത്സവത്തിന്. അദ്ദേഹം ഒരു നാടകം തന്നു. ഈ നാടകം പ്രക്ഷേപണം ചെയ്തു. നാടകത്തിൻ്റെ പ്രൊഡ്യൂസർ അന്ന് എനിക്കൊന്ന് സതീശൻ തന്നെ ആയിരുന്നു എൻ്റെ ഓർമ്മ. അപ്പം ഈ നാടകം പ്രക്ഷേപണം ചെയ്ത് അദ്ദേഹം എനിക്കൊരു കത്ത് എഴുതി. ഈ നാടകം പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. ആദ്യത്തെ ലൈനാണ്, ഞാൻ തകർന്നുപോയി. കാരണം ഈ നാടകം കൊളമായി എന്ന് അദ്ദേഹം എഴുതുകയാണ്. അടുത്ത ലൈൻ, ഇതൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്യാത്ത വിഷമമാണ്. ഒരു നാടകൃത്തായതുകൊണ്ട് സസ്പെൻസിലാണ് അദ്ദേഹം ആദ്യ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ നാടകം പ്രക്ഷേപണം ചെയ്ത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി എന്ന്. അപ്പോൾ ഇതിന് നമ്മളെ ഈ റേഡിയോ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് തമാശക്കാരുമുണ്ട്. അവിടെ ചന്ദ്രിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അനൗൺസർ ഉണ്ടായിരുന്നു. ഒരു മരിച്ചുപോയി അടുത്തിടയ്ക്ക്. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിലെ നിലയങ്ങളിൽ ഏറ്റവും നല്ല 5 സുന്ദരിമാരിലൊരാൾ ഈ ചന്ദ്രികയായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചന്ദ്രിക സുന്ദരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ചില ഗിഫ്റ്റുകളുമായിട്ടൊക്കെ വരും. ഒരു പ്രവാസി ഒരു ദിവസം ഒരു 5 സാരി ഇവർക്ക് വിദേശത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റുമായിട്ട് കയറി വന്നു. അപ്പോൾ ഇവർ എന്നെ ഇൻ്റർകോമിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു തമാശ ഒപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പാവ മനുഷ്യൻ ഈ 5 സാരി വാങ്ങിച്ചുകൊണ്ടെന്ന് ഇവരുടെ മുന്നിൽ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഇദ്ദേഹം എന്നോടുള്ള താല്പര്യം കൊണ്ട് ഒരു 5 സാരിയായിട്ടാണ് വന്നത്, നല്ല സാരികളാകട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് തീരുമാനിച്ചൊന്ന് വിതരണം ചെയ്തോളാം പറഞ്ഞു. ഞാൻ അവിടുത്തെ 5 അടിച്ചു വരുന്ന ജോലി ചെയ്യുന്ന 5 സ്ത്രീകളെ വിളിച്ചിട്ട് അവർക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. ആ 5 പേർക്കും കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു. അത് ഇറങ്ങിപ്പോയി. അപ്പം ഇത് ചന്ദ്രികയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ചില തമാശകളാണ്. അപ്പോൾ ചന്ദ്രികയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ നല്ല വട്ടളക്കും. കാരണം ഒരിക്കലും കേരളത്തിലെ അറിയപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞൻ ഈ ചോദ്യം ചോദിക്കുന്ന ഒരു പരിപാടി, ഇവർ ചോദ്യം ചോദിക്കുന്ന മനഃശാസ്ത്രജ്ഞനോട്, മനഃശാസ്ത്രജ്ഞന് ഇവരുടെ സൗന്ദര്യം കാരണം ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഇവിടെ കുത്തുവെച്ച് കൊടുത്തവർ, നമുക്ക് ആ മനഃശാസ്ത്രജ്ഞൻ്റെ പേര് പറയാൻ ചെറിയൊരു വിഷമമുണ്ട്. കാരണം അത് അത്ര ശരിയല്ലല്ലോ. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു കക്ഷിയാണ്. തിരുവനന്തപുരം ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ ഏറ്റവും മികച്ച ഒരു പരിപാടിയായിരുന്നു പ്രഭാതഭേരി. ഇന്നും ആ പരിപാടിയുണ്ട്. അന്ന് പറക്കോട് ഉണ്ണികൃഷ്ണനാണ് ഈ പ്രഭാതഭേരിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. എസ് ഗോപാലകൃഷ്ണൻ, എൻ വാസുദേവ് ഇവരൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അണിയർ പ്രവർത്തകർ. ഞാനും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ആളാണ്. അപ്പോൾ ഈ റേഡിയോ ആകാശവാണി തിരുവനന്തപുരം തന്നെ നിങ്ങൾക്കറിയാം ഭക്തിവിലാസമാണ്, CP താമസിച്ച സ്ഥലമാണത്, ഈ ഭക്തിവിലാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 40-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ പ്രഭാതഭേരി ഒരു സ്കിറ്റ് എഴുതിത്തരാമെന്ന് എന്നോട് ഉണ്ണികൃഷ്ണൻ ചോദിച്ചു. ഞാനൊരു സ്കിറ്റ് എഴുതി കൊടുത്തു. ഈ സ്കിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലൻ ചിത്രഗുപ്തനുമായി ആകാശവാണി നടയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ആകാശവാണിയിലെ കലാകാരന്മാരെ ഈ ചിത്രഗുപ്തനും കാലനും വിസ്തരിക്കുന്നു എന്ന രീതിയിലാണ് ഈ സ്കിറ്റ് എഴുതിയിരുന്നത്. അപ്പോൾ ഇതിൽ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ നെയ്യാറ്റിങ്കര വാസുദേവൻ, ന്യൂസ് വായിക്കുന്ന രാമചന്ദ്രൻ, CS രാധാദേവി, TP രാധാമണി ഇവരൊക്കെ, അതുപോലെ KS ഗോപാലകൃഷ്ണൻ ഫ്ലൂട്ട് ആർട്ടിസ്റ്റ്, ഇവരെല്ലാം നേരിട്ട് പേരിൽ പങ്കെടുക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നെയ്യാറ്റിങ്കര വാസുദേവൻ വരുന്നു. നിങ്ങൾക്കറിയാം കർണാടക സംഗീതത്തിലെ മുടിചൂടാമനായിരിക്കുന്ന അദ്ദേഹം, ഡോക്ടർ ബാലമുരളികൃഷ്ണ
ഏറ്റവും കൂടുതൽ റേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വരുന്നു. അപ്പോൾ ചിത്രകാലൻ ചോദിക്കുന്നു, ചിത്രഗുപ്ത ഇവൻ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നേരിട്ട് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാണ്? ഞാൻ നെയ്യാറ്റിങ്കര എന്ന് പറയും. നെയ്യാറ്റിങ്കരയോ? അത് വാറ്റക്കുള്ളൊരു സ്ഥലമാണോ നെയ്യാറ്റിങ്കര എന്ന് ചോദിച്ചു. അല്ല, ഞാൻ നെയ്യാറ്റിങ്കര വാസുദേവൻ. എന്താ തൊഴിൽ? സംഗീതം. കശ്മല, സംഗീതം നീ തൊഴിലാക്കിയോ? അപ്പോൾ ഇത് അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, താമസിച്ച് അദ്ദേഹം ഓഫീസിൽ വരും. ചന്ദ്രഗുപ്ത ഇവൻ്റെ അക്കൗണ്ട് നോക്കൂ, ഇദ്ദേഹം കൃത്യമായി ഓഫീസ് വരത്തില്ല. അങ്ങനെ ഓരോ ആളെയും വിചാരണ ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നത്. ഇപ്പം ന്യൂസ് വായിക്കുന്ന രാമേന്ദ്രൻ ചേട്ടനോട് ചോദിക്കും, എന്താ ജോലി? പാരായണം. അത് കഴിഞ്ഞാൽ കൂരായണം, കാര്യം കുറച്ച് നുണ പറയണം. അപ്പോൾ എന്താ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ജീവിതത്തിൽ? ഏത് കാര്യം എനിക്ക് 10 മിനിറ്റേ ചെയ്യാൻ പറ്റൂ. അതെന്താ? വാർത്തയുടെ ഡ്യൂറേഷൻ 10 മിനിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ആളിനെയും ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ. ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ, ഇവൻ ആരാ? ചെറിയൊരു മുളന്തണ്ടിൽ ജീവിതം കണ്ടുപിടിച്ചവനാണ് ഇവൻ. അപ്പോൾ ഭയങ്കര താടിയൊക്കെ വളർത്തിയത് നല്ല രൂപമാണ് കെ എസ് ഗോപാലകൃഷ്ണൻ്റെ, കാരണം ഒരിക്കൽ കണ്ടാൽ ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ ഈ ഇങ്ങനെ രീതിയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സരസ്വതി ചേച്ചിക്കൊക്കെ ഭയങ്കര ദേഷ്യമായി. മകളാലയം ചേച്ചിയൊക്കെ എന്നോട് വന്ന് ഭയങ്കരമായിട്ട് ചൂടായി. മലന്ന് കിടന്ന് തുപ്പത്ത് ശ്രീകണ്ഠൻ നായർ, നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എഴുതി മാളവരെ കേൾപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അത് നെയ്യാറ്റിങ്കര വാസുദേവനെ ടി പി രാധാമണി ചേച്ചി വിസ്തരിച്ച് പറയുന്നത്, 52 വയസ്സ് പ്രായമുണ്ടായിട്ടും 17-കാരി പെൺകുട്ടിയുടെ റോളെടുത്ത് ചെറുപ്പക്കാരെ ഹോസ്റ്റലിൽ മുറിയിൽ വഴിതെറ്റിക്കുന്ന ഭീകരയാണിവൾ എന്ന് ചിത്രഗുപ്തൻ പറയുന്നു. അപ്പോൾ ചേച്ചി തന്നെ പങ്കെടുത്തിരിക്കുന്നത്, ശബ്ദമല്ല അവർ, അതാ രാമചന്ദ്രൻ ചേട്ടൻ തന്നെ ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥ ആളുകൾ തന്നെയാണ് ശബ്ദവും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റേഡിയോയിൽ ഇത് വലിയ പ്രശ്നമായി. അപ്പോൾ ഉണ്ണികൃഷ്ണനും ടെൻഷനായി തുടങ്ങി, കാരണം ഇങ്ങനൊരു പ്രോഗ്രാം പ്രഭാതവേരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അവിടെ ഒരു പ്രോഗ്രാം മീറ്റിംഗ് ഉണ്ട് 10 മണിക്ക്. അപ്പോൾ ഡയറക്ടറാണ് ഇത് പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സരസ്വതി ചേച്ചിയാണ് ഇങ്ങനെ മിക്കവാറും ഇരിക്കട്ട് പണി കിട്ടും എന്നുള്ള രീതിയിൽ ചേച്ചി ഇരിക്കുകയാണ്. ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടാം എന്നുവരെ അവിടെ ഇങ്ങനെ വാർത്ത പരക്കുകയാണ്. ആ സമയത്ത് കർണാടകത്തിലെ ഒരു കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന മൈസൂർ വാസുദേവാചാര്യ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് അവിടുന്ന് അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ നിലയങ്ങളും ജോലി ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ. അദ്ദേഹം പെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞാൽ മൈൻഡ് യുവർ ബ്ലഡി ബിസിനസ് എന്ന് പുള്ളി പറയും. അങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം. ഒരിക്കൽ മന്ത്രിയായിരുന്ന എസ് കൃഷ്ണകുമാർ, അദ്ദേഹം വാർത്താവിതരണ മന്ത്രിയായിരുന്നു. അപ്പോൾ എസ് കൃഷ്ണകുമാർ ഒരു പാട്ടുകാരൻ എന്തോ എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ദറ്റ് ഐ ക്യാൻ ടേക്ക് ഹിം ബിക്കോസ് ഐ ആം നോട്ട് ഇൻ ദറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു. ഐ എം ദ മിനിസ്റ്റർ എന്ന് സോ വാട്ട് എന്ന് ഉള്ളിൽ തിരിച്ചു ചോദിച്ചു. മിനിസ്റ്റർ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളാണ് അദ്ദേഹം, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം വന്ന് കസേരയിലിരുന്നു, മൂകത, ആരും സംസാരിക്കുന്നില്ല. അദ്ദേഹം പൊതുവിൽ ചോദിച്ചു, ഇന്നത്തെ ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി ആരാ പ്രഭാതവേരിയിൽ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒട്ടി വലിഞ്ഞ് ഇരിക്കുക. കാരണം എൻ്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, ഞാനാ എഴുതിയത് എന്ന് പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സരസി ചേച്ചി ഇങ്ങനെ തലകുലുക്കി, ഇവൻ ഇട്ട് പക്കിട്ടു എന്ന് പറഞ്ഞു. ഫാന്റാസ്റ്റിക് മിസ്റ്റർ നായർ, ഫാന്റാസ്റ്റിക്. ഐ ഹാവ് നെവർ ഹേർഡ് ദിസ് സോർട്ട് ഓഫ് എ സ്കിറ്റ് ഇൻ എനി ഓഫ് ദ റേഡിയോ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ. യുനോ, ഒരു റേഡിയോ നിലയവും പ്രക്ഷേപണം ചെയ്യാൻ ധൈര്യം കാണിക്കാത്തൊരു സംഭവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സരസിമ്മ കേട്ടായിരുന്നു, ഓ, ഞാൻ സത്യം പറഞ്ഞാൽ നെയ്യാറ്റിങ്കരുടെയും രാമചന്ദ്രൻ്റെയൊക്കെ അഭിനയം കേട്ട് ഞാൻ ചിരിച്ചുപോയി, ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, ഈ ഡയറക്ടർ തന്നെയായിരുന്നു പിൽക്കാലത്ത് ഒരാൾ, ഞാൻ അയാൾ പറഞ്ഞ കാര്യം കേൾക്കാത്തത് കൊണ്ട് കേന്ദ്രമന്ത്രിക്ക് ഒരു കത്തയച്ചു. അതായത് ഞാൻ ഒരുപാട് കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ഒരാളാണ് എന്ന് പറഞ്ഞതിൽ കത്തയച്ചു. ഒരു എൻക്വയറി വന്നു. എൻക്വയറി വന്നപ്പം അങ്ങേര് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എന്നും ജീവിതത്തിൽ ആലോചിക്കുന്ന വാചകം, നിങ്ങളുടെ വഴികൾ കറക്റ്റാണെങ്കിൽ നിങ്ങൾ ഒരുവനെയും ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ നിങ്ങൾ ഭീരുവാകും. ഐ തിങ്ക് യു ആർ ഓണസ്റ്റ്, ദെൻ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. സോ ഏത് മന്ത്രിയാണ് നിങ്ങളെ വിളിക്കുന്നത്? നിങ്ങൾ ധൈര്യം, ഐ ആം ഹിയർ എന്ന് പറഞ്ഞു. പുള്ളി അത്രയും ധൈര്യശാലിയായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആകാശവാണി എപ്പോഴും, ഞാൻ ഈ ആകാശവാണി എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില അവഹേളനങ്ങളും കൂടി ആൾക്കാർ അനുഭവിക്കുന്ന കാലം. ഞാൻ അന്ന് ആകാശവാണിയിൽ നിന്ന് സാധാരണഗതിയിൽ നമ്മളെ ഗവർണർ, മുഖ്യമന്ത്രി ഇവരെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും സീനിയറായ ആളുകളെ അയക്കും. കാരണം അവിടെ ഇവൻ സ്റ്റേഷൻ ഡയറക്ടർ പോലും ചിലപ്പോൾ നമ്മുടെ കൂടെ കാണും. കാരണം അവരുടെ റെക്കോർഡിങ്ങിന് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ ഇയാൾക്ക് ട്രാൻസ്ഫർ സസ്പെൻഷൻ ഉറപ്പാണ് ഡയറക്ടർക്ക്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും റെക്കോർഡിങ്. അപ്പോൾ ഞാൻ കേരള ഗവർണർ റെക്കോർഡ് ചെയ്യാൻ, ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമാണ് അത്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ഗവർണർ ദൂരദർശനുമുണ്ട്, ഞങ്ങളുമുണ്ട്, ആകാശവാണി ദൂരദർശനുമാണ് റെക്കോർഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ ഗവർണർ, അത് ടി പി സെൻകുമാറാണ് അദ്ദേഹത്തിൻ്റെ ADC, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം സെൻകുമാറിനോട് പറഞ്ഞു, വി ക്യാൻ റെക്കോർഡ് എയർ ഫസ്റ്റ്, ആകാശവാണി ആദ്യം റെക്കോർഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ദൂരദർശൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തൊരു നല്ല മനുഷ്യൻ,
ആകാശവാണിയോട് എന്തൊരു ബഹുമാനം അദ്ദേഹത്തിന്. കാരണം റേഡിയോ സ്റ്റേഷൻ ഒരു പഴയ സ്ഥാപനമായതുകൊണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം ഒരു വാചകം ഒരടക്കി ശബ്ദത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ദാറ്റ് ക്യാൻ ബി എ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ ആകാശവാണിയിൽ ശബ്ദം കൊടുത്ത് ശബ്ദമൊക്കെ ശരിയാക്കി ഒരു റിഹേഴ്സൽ പോലെ എല്ലാം ക്രമീകരിച്ചിട്ട് ദൂരദർശനിലാകുമ്പോൾ ദൃശ്യം വരുമല്ലോ, ദൂരദർശനിൽ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചെന്ന് ഡയറക്ടറോട് പറഞ്ഞു, സാറേ ഈ കട ഇനി പൂട്ടുന്ന നല്ലത്, ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഈ ശബ്ദം ക്രമീകരിക്കാനും ശബ്ദം ശുദ്ധീകരിക്കാനും വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി ഓൾ ഇന്ത്യ റേഡിയോ, അവരെ കളിയാക്കി പറഞ്ഞ ആളില്ല റേഡിയോ എന്നാണ്. ഈ ആളില്ല റേഡിയോ മാറിയെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത്? എനിക്ക് ഭയങ്കര വിഷമമായി. മന്ത്രി ഫാന്റാസ്റ്റിക് വണ്ടർഫുൾ എന്ന് എഴുതി അയച്ച ട്യൂണാണത്, ഏറ്റവും മനോഹരമായ ട്യൂണാണ്. ഞാൻ പറയാൻ വന്നത് അത്രയും പ്രതിഭയായിരുന്നു എം ജി രാജശേഖരൻ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രാമായണക്കിളി, ഹിപ്പി ഹിപ്പി ഇങ്ങനെയുള്ള എത്രയോ പാട്ടുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തൊരു പാട്ടായിരുന്നു കനശ്യാമ സന്ധ്യ ഹൃദയം എന്നുള്ള പാട്ട്. അപ്പോൾ അത് കാവാലമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാവാലം നാരായണപ്പണിക്കരുടെ രചനയാണ്. അദ്ദേഹം ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. ഒറ്റ മൈക്കിൻ്റെ കീഴിൽ കുറേ ഉപകരണങ്ങൾ വെച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അപൂർവ സൃഷ്ടിയാണ് ഈ പാട്ട്. ഈ പാട്ടിൽ ആവേശം കയറിയിട്ട് ദാസേട്ടൻ ഈ പാടേണ്ട കാര്യമില്ല, ഒറ്റപ്പാട്ട് മതിയല്ലോ എന്ന് സ്റ്റേഷനായിട്ട് വെച്ച് കാച്ചി. ദാസേട്ടനെ ഇഷ്ടപ്പെട്ടില്ല. ദാസേട്ടൻ തെറ്റിദ്ധരിച്ചു, പുള്ളി വേറെ എന്താ ഉദ്ദേശിച്ചെന്ന്. ദാസേട്ടൻ വേഗം നടന്നു പോയി.